പാലക്കാടിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പാലക്കാട് ധോണിയിൽ വീണ്ടും PT7 ഇറങ്ങി. കാട്ടാനയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഈ ധോണിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം PT7 ഇറങ്ങുന്നത് ഒരു പുതിയ വാർത്തയല്ല. ഏതാണ്ട് ദിവസങ്ങളായി ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നെപ്പോഴാണ് ഈ ആനയെ കണ്ടത്? ഇത് ഏത് ഭാഗത്താണ് ഇന്ന് ആനയുണ്ടായിരുന്നത്? മരിയ, അല്പസമയം മുൻപാണ് PT7 വീണ്ടും ധോണിയിലേക്ക് ഇറങ്ങിയത്. ധോണി സെന്റ് തോമസ് നഗറിലാണ് ആന ഇറങ്ങിയത്. വനം വകുപ്പ്, അതായത് RRT പ്രവർത്തകർ എത്തി ആനയെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. അതായത് ഇതൊരു ധോണി സെന്റ് തോമസ് നഗറിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ക്വാറിയുണ്ട് ഈ സെന്റ് തോമസ് നഗറിന് സമീപം. ആ പ്രവർത്തനരഹിതമായൊരു ക്വാറിയാണ്. ആ ക്വാറിയിൽ നിന്നും ആന സെന്റ് തോമസ് നഗറിലേക്ക് ഇറങ്ങുന്ന ഒരു ഇടവഴിയാണിത്. ആ വഴിയിലൂടെ ആന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ സെന്റ് തോമസ് നഗറിലേക്ക് ആന ഇറങ്ങുന്നു. ആ പ്രദേശങ്ങളിൽ വനം വകുപ്പ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ പട്രോളിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. വനം വകുപ്പ് ആ പ്രദേശങ്ങളിൽ നിന്ന് ആനയെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കൃഷി ഇടം എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കൂടുതലായിട്ട് അല്ലെങ്കിൽ നെൽകൃഷി ഇടം എന്ന് പറയാൻ കഴിയില്ല. കൂടുതലായും ആയും ഈ പ്രദേശത്തുള്ളത് റബ്ബർ പ്ലാന്റേഷൻ പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് ഇത് ആന ഇറങ്ങിയിട്ടുള്ളത്. വ്യാപകമായൊരു കൃഷിനാശം അത്തരത്തിലൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി ഇത്തരത്തിൽ ആനയെ തുരത്തി ഓടിക്കാനുള്ള ഒരു ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. അതേസമയം തന്നെ മറ്റന്നാളോടുകൂടി തന്നെ വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘത്തിലെ മുഴുവൻ ആളുകളും ധോണിയിലെത്തിച്ചേരും. ഏകദേശം ഒരു വ്യാഴാഴ്ചയോടുകൂടി തന്നെ അവസാനഘട്ടത്തിലേക്ക് ദൗത്യം എത്തുകയും ഉടൻ തന്നെ തന്നെ ആനയെ പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് വനം വകുപ്പ്. ഇതിപ്പോൾ നിരന്തരം എന്നുള്ള രീതിയിൽ തന്നെ ധോണിയിൽ ആന ഇറങ്ങുന്ന ഒരു സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം തടയാൻ ഈ ധോണിയിൽ PT7 പിടികൂടുന്നതിലൂടെ കഴിയുമെന്നാണ് വനം വകുപ്പും കരുതുന്നത്.